തന്നെ തീയുള്ളൊരാൾ. ആ സ്പാർക്ക്, ആ തീ ജീവിതത്തിലുടനീളം സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി. താരപ്രഭാവത്തേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവം ഉള്ള ഒരു പെൺകുട്ടി പാർവതിയാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. അതെ, ഇതിൽ രസം എന്താണെന്നറിയോ, താരപ്രഭാവത്തേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്ത് നോക്കുമ്പോ ഒരു സ്പൂണും പിടിച്ചുകൊണ്ട് ഒരു മാതിരി ഈ ഐസ്ക്രീം തീർന്നുപോയി. നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിന് ഉത്സവ പറമ്പിലൊക്കെ കുഞ്ഞു പിള്ളേര് ഐസ്ക്രീമിന്റെ ഓർമ്മയ്ക്കായിട്ട് മറ്റേ സ്പൂൺ ഇങ്ങനെ കൊണ്ടുനടക്കില്ലേ. ഈ റേസിസം എന്നൊക്കെ പറയുന്ന ഒരു ഏജിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഇന്ന പ്രായത്തിൽ ഇന്ന സംഭവം ചെയ്യുന്നു പറഞ്ഞൊരു മഹാലമ്പ് പരിപാടിയാണ്. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പ്രായത്തിലും ഒരു ഐസ്ക്രീം കഴിഞ്ഞാൽ അതിന്റെ സങ്കടത്തിൽ ആ സ്പൂൺ ഈമിക്ക് കുടിക്കേണ്ട ഒരു അവകാശം എല്ലാ. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്, പെറ്റിക്കോട്ട് എടുക്കേണ്ട ഒരു പ്രായമുണ്ട്, നിക്കറിട്ട് എടുക്കേണ്ട ഒരു പ്രായമുണ്ട്, ബനീനിട്ട് എടുക്കേണ്ട ഒരു പ്രായമുണ്ട് ഇല്ലേ. ഇനി ഞാനിപ്പോഴും നിക്കറും പെറ്റിക്കോട്ട് ഇടാറുണ്ട്. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐദർ. ഏജിസം, എല്ലാവരും ഹാഷ്ടാഗ് അഗൈൻസ്റ്റ് ഏജിസം. ഷൂ അഗൈൻസ്റ്റ് ഏജിസം. പാർവതി ആണ് ആക്ടിവിസം തുടങ്ങിയല്ലേ. പാർവതിയാണ് ഇന്ന് എന്റെ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് ഏറ്റവും ആദ്യം ചോദിച്ച കാര്യം, എന്റെ അമ്മ അതിന്റെ അടുത്ത് മര്യാദക്ക് വർത്താനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ. ഞാൻ അത്രയ്ക്ക് മോശമാണ്, മാത്തുക്കുട്ടി ഞാൻ പാവല്ലേ. അതെ, എനിക്ക് പാർവതിക്കുള്ള ഒരു ഇമേജ് ഞാൻ ആദ്യം പറയാം. പാർവതിക്ക് അറിയില്ലെങ്കിൽ പോലും ഇന്റർവ്യൂസിലും കാണുന്ന സമയത്തും ഈ കന്നഡയുണ്ട്. സർവകലാശാലയിൽ മോഹൻലാൽ ചോദിക്കുന്ന പോലെ ഈ സ്പെക്സിന്റെ പവർ എത്രയാ? ദി പവർ ഓഫ് ലൈഫ്. മഹാലമ്പായിപ്പോയല്ലേ. അല്ലെ, ഇതിന്റെ പവർ എനിക്ക് കണ്ണു കാണില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ മാത്തുക്കുട്ടി ഒരു ബ്ലറാണ്. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും മോശമില്ല മോനെ നിന്നെ കാണാൻ. നല്ല ഭംഗിയുള്ള ആളാണ്. ഈ ഒരു സംഭവം വരുമ്പോൾ എനിക്ക് ഫാഷനബിൾ ആയിട്ട് കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ കന്നഡ എനിക്ക് അതുകൊണ്ട് എനിക്ക് ലേസർ സർജറി ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്. ബിക്കോസ് ഫോർ സം റീസൺ പാർവതിയിലേക്കുള്ള തിരിച്ചു വരവ് എനിക്ക് ഇത് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു തത്വചിന്തയുടെ നിർത്തിക്കോളണമെന്നില്ല. പറയാൻ തോന്നുന്നു ചളു ആണെങ്കിൽ ചളു പറയാം, പറയാൻ തോന്നുന്നു ബുജിസം ആണെങ്കിൽ ബുജിസം പറയാം. എല്ലാത്തിനും സ്വാഗതം. Thank you very much. Okay, I feel very free. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? This is the best interview ever. Fine. So, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കന്നഡ വെച്ച് നടക്കുന്നത്. പക്ഷേ ഇത് കാരണം ഇപ്പൊ ചാർലിയിൽ ആക്ച്വലി ബാംഗ്ലൂരിലെ സേറ വെച്ചാണ് തുടങ്ങിയത്. അത് ഞാൻ അന്നേ പറഞ്ഞാണ് അഞ്ജലി എന്റെ കന്നഡ ഉപയോഗിക്കുന്നത്, എന്റെ കന്നഡ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കന്നഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പോ വലിയ കഷ്ടമല്ലേ ബാംഗ്ലൂരിലെ കന്നഡ? അത് കഴിഞ്ഞിട്ട് ചാർലിയിലും എന്റെ കന്നഡ തന്നെ എടുത്തു. അവസാനം ഒരു 10,000-15,000 കന്നഡ വെച്ച് നോക്കിയിട്ട് അവസാനം എന്റെ കയ്യിലുണ്ടായിരുന്ന കന്നഡ ഞാൻ കഷ്ടപ്പെട്ട് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. ഇറ്റ്സ് റിയലി ലൈക്ക് യു നോ ഫൈൻഡിങ് വൺ ഒരു ലൈഫ് പാർട്ട്ണർ കണ്ടുപിടിക്കുന്ന പോലെയാണ് എനിക്ക് ടു ഫൈൻഡ് എ കന്നഡ. ആൻഡ് അത് കഴിഞ്ഞ് അത് ചാർലിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് അതിന് ശേഷം പിന്നെ അതിന്റെ കാര്യം ഗോപിയായി. ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത ഹിന്ദി പടത്തിൽ ഇത് അവരുടെ അടുത്ത് ഉപയോഗിച്ചു. ആ പടം റിലീസാവുന്നവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ സിനിമയിൽ മാത്രമേ ഫഹദ് ഫാസിൽ വിഗ് വെച്ചിട്ടുള്ളൂ. ഏത് സിനിമയാ അത്? അയാൾ ഞാനല്ല. ഓ, മറ്റേ ഡബിൾ റോൾ ഉള്ള സിനിമ. ഓക്കെ, കണ്ണാടി പാർവതിയുടെ ഒരു അവയവം പോലെയായി. ശരിക്കും ശരിക്കും അതെനിക്ക് പക്ഷെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു വീക്ക്നെസ്സും ആണ്. നമുക്ക് ശരിക്കും കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് എന്തായാലും കൂടും. ഐ മീൻ ശരിക്കും കാണാൻ പറ്റുന്നതിന് വലിയ കോൺഫിഡൻസ് അല്ലേ. പക്ഷെ സംടൈംസ് മോശമായിട്ടുള്ള ചില ആൾക്കാരൊക്കെ എന്റെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ ലെൻസ് വെക്കില്ല. ഓ, എന്നാ അവരെ കാണണ്ടല്ലോ, വൃത്തിയോടെ അവരെ ചെയ്യുന്നത് കാണണ്ടല്ലോ. സോ ഞാൻ അത് ലെൻസ് വെക്കൊക്കെ അത് അഭിനയിക്കും. ഇങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു കാലത്ത് ആളുകൾ ലേഡി പൃഥ്വിരാജ് എന്ന് പാർവതി വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. അല്ലേ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, അത് കോംപ്ലിമെന്റ് അല്ലേ? തീർച്ചയായും എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്ന ഒരാൾ പൃഥ്വിരാജ് ആണ്. ടു ബി ഫ്രാങ്ക്, ദാറ്റ് ഈസ് ട്രൂ. ഓഫ് കോഴ്സ് ഹി സ്പീക്സ് ഹിസ് മൈൻഡ്. ഐ ഓൾസോ സ്പീക്ക് ഹിസ് മൈൻഡ്. പക്ഷെ എന്റെ മനസ്സിന്റെ കാര്യങ്ങൾ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല അത്രയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതിനെപ്പറ്റി മനസ്സുകൊണ്ട് സംസാരിക്കാം. നമുക്ക് മനസ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതാണ്. ഓക്കേ, ഐ തിങ്ക് വി ഹാവ് സംതിങ് റെഡി ഹിയർ. വി ഷുഡ് ഗെറ്റ് ദാറ്റ്. പ്ലീസ് കം ഓൺ. എനിക്ക് വേണ്ടിയുള്ളത് കൊണ്ടുവന്ന് എന്താ അവിടെ നിന്ന് വലിക്കുക. ഇത് ഏതാണ് ഫ്ലേവർ? ഇത് പോർച്ചുഗലിലും അവിടെയൊക്കെ ചെന്നപ്പോഴാണ് കൂടുതലും ഫ്ലേവേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രേപ്പ്, അതിന് ചേർന്ന കളറും കൂടെ ചേർത്തിട്ടാണ് തന്നത്. മാത്തുക്കുട്ടി കുറച്ചു നേരം സംസാരിക്കും. മുദ്ദയും ഹുക്കയും അടിപൊളി. പറയും മിക്കവാറും ആളുകൾ വിചാരിക്കും ഇങ്ങനെ പുകച്ച് പുകച്ചാണ് ഈ പെങ്ങുച്ചിന്റെ തല ഇങ്ങനെ പുകഞ്ഞു പോയി. ശരിക്കും ആ പുകഞ്ഞൊരു ഫീൽ ഇപ്പൊ വരുന്നുണ്ട്. ഒരു സെക്കൻഡേ. ഓ, ഇപ്പൊ ക്ലിയർ ആയി. ആ, ഞാൻ ചോദിക്കും, ലേഡി പൃഥ്വിരാജ്
Oh, Lady Prithviraj, yes. I hope Prithviraj doesn't get insulted by me being called Lady Prithviraj. Prithviraj is like, I have a photo, like photographic memory. He likes learning all these things and he talks about everything about filmmaking. Prithviraj is like correct position, correct time. അവിടെ ദൂരെ എവിടെയെങ്കിലും ഒരു കിനോ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് എന്നോട് ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പറയും, ആ ഷോൺ അവിടെ അത് ഓഫ് ആയില്ലേ എന്ന് പറയും. എനിക്കാണൊന്നും അത് അറിയേ പോലും ഇല്ല. അത്രയും മോശമല്ല. ദിസ് ഈസ് അനദർ തിങ് അബൌട്ട് ആക്ട്രസസ്, പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ഡോണ്ട് നോ എനിതിങ് അബൌട്ട് ടെക്നിക്കാലിറ്റീസ്, ബട്ട് വി നോ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് കെയർ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് റിയലി ജസ്റ്റ് ഡസൻ മാറ്റർ. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ പൃഥ്വിരാജ് ഹാസ് വർക്ക്ഡ് ഹിസ് വേ അപ്പ്. ഒപ്പം അഭിനയിച്ച നായികമാരെ കുറിച്ച് ചോദിക്കുമ്പോ സാധാരണഗതിയിൽ ഒരു നായിക പ്രകടിപ്പിക്കുന്ന യാതൊരു വിധത്തിലുള്ള എക്സൈറ്റ്മെന്റുകളും പാർവതിയുടെ ഭാഗത്ത് ഉണ്ടാവാറില്ല. ഞാൻ ഐ എം വെരി എക്സൈറ്റഡ്, അത് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഐ ജസ്റ്റ് കാണ്ട്, എനിക്ക് ഒരു ഹൈ ഡെസിബലിൽ അതിനെ പറ്റി സംസാരിക്കാൻ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു നായകനായാലും നായികയായാലും അവർ എനിക്ക് ഞാൻ അഭിനയിക്കുന്ന ആ ഒരു സ്പേസിലേക്ക്, അതായത് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുമ്പം അവർ തരുന്ന മൂവ്സിനനുസരിച്ച് എനിക്ക് തിരിച്ച് മൂവ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് അതിൽ ആ കളത്തിന് വെളിയിൽ എന്താണെന്നുള്ളത് ഇറ്റ് ബിക്കംസ് അസാധു ഫോർ മീ. അത് അതിൽ നിന്ന് എനിക്കൊന്നും നേടാനോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ ഇല്ല. അപ്പൊ ഞാൻ എന്റെ ബെസ്റ്റ് വേർഷൻ ഓഫ് ആക്ട്രസ് ആവുക, അവർ അവരുടെ ബെസ്റ്റ് വേർഷൻ ഓഫ് ആക്ടർ ആവുക. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്തു നിന്ന് കൈയടിക്കാം, അവർ അതിനെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ പറയാം. പക്ഷെ വൈൽ ആക്ടിംഗ് ഒരു ക്യാമറ ഉള്ള സമയത്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടന്റ് ദാറ്റ് യു നോ പൃഥ്വിരാജ് ഓർ എ നിവിൻ ഓർ എ ദുൽഖർ ഓർ എ ഫഹദ് ഓർ എ റിമ, ഓൾ ദീസ് പീപ്പിൾ ഹാവ് ടു ബിക്കം യുവർ പാർട്ണർ ഇൻ ക്രൈം ഇൻ ഡൂയിങ് ദാറ്റ് സീൻ വെൽ ടുഗദർ. സാധാരണ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് ആണ്. പക്ഷെ പാർവതിക്ക് അതിൽ ലെവലേഷില്ല. ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ, അതിനിടയ്ക്ക് വലിയൊരു മുങ്ങല്, അതിനിടയ്ക്ക് എന്താണോ ചെയ്യുന്നത് ഹുക്ക് വലിക്കാനാണ് തോന്നണമെങ്കിൽ ഹുക്ക് മാത്രം വലിക്കുക, അതിനിടയ്ക്ക് സംസാരിക്കുന്നത് പോലും ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ദി തിങ് ഈസ് എനിക്ക് ഇതുകൊണ്ടാണ് ദിസ് ഈസ് നോട്ട് എ ജെൻഡർ തിങ് ദാറ്റ് വി ഓൾ ഹാവ് ഇൻ ഔർ മൈൻഡ്. യു നോ തുടങ്ങി എനിക്ക് ആൺകുട്ടികളോട് ചോദിക്കാനുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ശരിക്കും, ഐ മീൻ മൾട്ടി ടാസ്കിങ് ആണുങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് മഹാ തെറ്റാണ്. ഹാവ് യു സീൻ ദ ക്യാമറമാൻ ലൈക്ക് സോറി സാനു വർഗീസ്? അല്ല ഞാൻ പറയുക, സോറി എന്നെ ഫോണിനോടൊന്ന് പറഞ്ഞത്, സോറി. എന്താ സാനു വർഗീസ് നമ്മുടെ ടേക്ക് ഓഫിന്റെ ക്യാമറമാൻ, ആൻഡ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഈശ്വർ നാരായൺ എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ എക്സ്പീരിയൻസിൽ വളരെയധികം വ്യത്യാസം ഉള്ള ആൾക്കാരാണ്. പക്ഷേ they do everything themselves and I find that men can't and women can nu parayunnathu is just a stereotype, it's not true, it all depends on nammal engane aanum vendum thirichu samsarikkirathu. Adhe idu korchu potent aano ennu enikku samshayam. അല്ല ഞാൻ പറയുന്നത് ആൺ പെൺ തിരിച്ച് സംസാരിക്കാൻ ഒക്കെ ഉള്ളത് വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. പ്ലീസ് ഗോ അഹെഡ് ആൻഡ് സേ തിങ്സ് ലൈക്ക് ദാറ്റ് ഇഫ് യു വിഷ് ടു സേ തിങ്സ്. ഞാൻ എപ്പോഴും പാർവതിയെ വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രം. താങ്ക് യു മാധുട്ടി, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ചെറിയ ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടിക്ക് ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള കുറെ ആൾക്കാരുണ്ട്. പാർവതി ശ്രമിക്കുമ്പോൾ അത് പറയാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കില്ലേ? സോറി, അതിനൊക്കെ നമ്മളൊരു ഇതാണ്, എന്റെ ജീവൻ തിരിച്ചു വരും. ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് കെച്ചപ്പ്. മോനെ ഒരു ബോട്ടിൽ കൊണ്ടുവരാനില്ലയോ ഞാൻ പറഞ്ഞത്? കെച്ചപ്പിന്റെ ബോട്ടിൽ വെറുതെ തമാശ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ബിക്കോസ് ഐ വാസ് സപ്പോസ് ടു ബി പ്രെഗ്നന്റ്, ഐ യൂസ് ദാറ്റ് ആസ് ആൻ എക്സ്ക്യൂസ്. പാർവതി ഗർഭിണിയാണ്, പ്രെഗ്നന്റ് ആണ്, പ്രെഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ it's all a balance, as long as nammal healthy aayittirunnu kanyal there is nothing that should come in the way. Pushti padum parvathiyude baash parayilla ishtulla vaakada pushti. Actually njan oru nadiye kandu avalde peru pushti da. Imagine, that's such a good name. Ippa ende amma ഞാൻ കുറച്ചൊന്നും തടിച്ച ഞാൻ അമ്മ പറയുന്നത് കുറച്ച് നന്നായിട്ടുണ്ട് മോളെ എന്നാ പറയുള്ളൂ. അവര് വന്നിട്ട് അയ്യോ മോളെ നീ കുറച്ച് തടിച്ചല്ലോ എന്ന് പറയാറില്ല. സോ ഐ തിങ്ക് ദി വേർഡ് തടി ഫാറ്റ് അതൊക്കെ അങ്ങ് പോയിട്ട് അങ്ങനെ പറയാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പാർവതി നോക്കിയിട്ട് പറയുക. ഒന്നും പറയരുത്, അടി കിട്ടും, ഒന്നും പറയരുത്, മിണ്ടിപ്പോയത്. ആ ഒരു കാര്യത്തിൽ ആ ഒരു ദാറ്റ് ഷിപ്പ് ഹാസ് സെയിൽഡ് എ ലോങ് ടൈം അഗോ. ബിക്കോസ് യു നോ ആസ് എൻ ആക്ട്രസ് നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുമ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകളാണെങ്കിൽ എസ്പെഷ്യലി. അത് ചിലപ്പം ഹീറോസ് ആയിരിക്കാം, ഹീറോസിന്റെ വൈഫ്സ് ആയിരിക്കാം. ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹായ് മാത്തുക്കുട്ടി, ഹൗ ആർ യു,
There is a certain look up and down that happens in a split second. Our hello parnjittu nammala ketti pidikunnathil oru cheriya oru up and down note undavum. Chila salangalokke chellumbam njan edu watch aanu idunnathu ente kammal endanu avaru sherikku nokkunnu ningal scan. And I'm thinking njan ningale munpil ninnu njan kaanunnundu ningal enna scan cheythu. Why are you doing this? It doesn't matter which brand I'm wearing, as long as I'm comfortable and I think I look very pretty, I'm fine. And I think I look pretty. Continue. എനിക്ക് തോന്നുന്നു പാർവതി പാർവതി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പാർവതി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞാലും ദുൽഖർ പാടിയത് വെറുതെ അല്ല, അസൽ സുന്ദരി പെണ്ണാണ് പാർവതി. ആ പാട്ടിനെ പറ്റി ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. ആ പാട്ട് പാടി ഞാൻ അലമ്പാക്കി അലമ്പാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ മെസ്സേജ് ചെയ്ത് ആകെ കൊന്നു. ചുന്ദരിപ്പന് ഏത് സ്റ്റേജ് വന്നാലും എന്നോട് പാടാൻ പറയും. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പാടാൻ അറിയില്ല. യെസ് താങ്ക് യു വെരി മച്ച്. എനിക്ക് പാടാൻ അറിയില്ല അറിയില്ല എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടിപ്പിക്കില്ല, പ്ലീസ് പാടിപ്പിക്കരുത്. വേറെ പല പാട്ടുകളും നല്ല സുന്ദരിപ്പന്നാണെന്നാണോ പറയുന്നത്? എന്ത് വിടമാട്ടെ. പക്ഷേ ഡ്രസ്സിനെ കുറിച്ച് തീരെ കോൺഷ്യസ് അല്ലാതെ അങ്ങനെ വരുന്ന ഒരാളാണ് പാർവതി. എനിക്കത് ഒത്തിരി വർക്ക് ആയിട്ടാ തോന്നുന്നത്. ചിലവർക്ക് അത് ഭയങ്കര ഒരു പാഷനാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഫാബ്രിക് എടുക്കുക, അതിന്റെ കൂടെ വേറൊരു ഫാബ്രിക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത്, അത് ആ ഫാഷൻ സെൻസ് ഉള്ള ആൾക്ക്, ആ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആൾക്ക് എന്ത് ഭംഗിയാണ് മാത്തുക്കുട്ടി കാണാൻ. അടിപൊളി. You look so pretty. This is just my way of doing it. ഇത് ഇങ്ങനെ പറയാൻ പോലും പാടില്ല സത്യം പറഞ്ഞാൽ, ബിക്കോസ് പിങ്ക് ഫോർ വിമൻ ആൻഡ് ഗ്രീൻ ഫോർ മാൻ. അത് പറയാനൊന്നും കുഴപ്പമില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും തിരിച്ചു വെച്ചാലാണ് പണിയുള്ളൂ. കുറെ പേർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്, ടാലി ചെയ്യാൻ കുറെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഉച്ച മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയല്ല, എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരു ഫംഗ്ഷന് വിളിക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന് വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ആ ഒരു ഇവന്റിന് നമ്മൾ ബഹുമാനിക്കണം. സോ വേഷം അതിനൊത്തതായിട്ട് വേണിട്ട് പോവാൻ, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിന് ഇന്ന ബ്രാൻഡിന്റെ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എനിക്ക് ഇത്രയും കവറേജ് കിട്ടും. ഭയങ്കര എഫേർട്ടാണ് മാത്തുക്കുട്ടി, ഭയങ്കര എഫേർട്ടാണ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എനിക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു അവാർഡ് ഫംഗ്ഷന് 6 മണിക്ക് ഇറങ്ങണമെങ്കിൽ 5:30 ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് എനിക്ക് 5:30 എഴുന്നേറ്റിട്ട് മോഹം കഴുകണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത്. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, ഞാൻ ഇങ്ങനാണ് ഭായ് അതിനെന്താണ് ഭായ്. പാർവതി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്, അതുകൊണ്ട് തന്നെ പാർവതി പറയുന്നത് അല്ല, പക്ഷെ അതില് ഈ പറയുന്ന ഒരു കാര്യമാണ്. ഐ ഡോണ്ട് നോ, സക്സസ്ഫുൾ ആവുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വില ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറയുമ്പോ അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഐ യെസ് ഐ നോ, പക്ഷേ ഐ ഹാവ് ഓൾവേസ് തോട്ട് ദാറ്റ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ആരാണെന്ന് കാണിക്കാനല്ല, ഇതൊക്കെ എന്റെ വേ ഓഫ് ലൈഫാണ്. ഇപ്പൊ നമ്മൾ നമ്മളൊരു പോയിന്റിലേക്ക് എത്താത്ത ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനെതിരെ പറയാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവില്ലേ? നമ്മൾ വിജയിച്ചു തുടങ്ങുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവും, പിന്നെ ഈ പറയുന്നതൊക്കെ അവർ സ്വീകരിച്ചു തുടങ്ങും. നോ, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പക്ഷേ അഭിനേത്രി ആയതുകൊണ്ടാവാം. കാര്യം ഒരു പരിധിയിൽ കൂടുതൽ പരിചയമില്ലാത്ത സാധനം സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പേടിക്കും, അവർ പേടിച്ചാൽ അവരതിനെ നിരാകരിക്കും. അതാണ് സമൂഹത്തിന്റെ ഒരു പോക്ക്. അതാണ് ആദ്യത്തെ സിനിമ മുതൽ ഓൾമോസ്റ്റ് പാർവതി ഇങ്ങനെ തന്നെയാണ്. നോ നോ നോ, ഐ വാസ് എ വെരി ഡിഫറെന്റ് പേഴ്സൺ. എനിക്ക് റെക്കഗ്നൈസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല 18-ാം വയസ്സിൽ ഞാൻ ആരായിരുന്നു എന്ന്. പക്ഷേ ഞാൻ എന്നെ തന്നെ അനുവദിച്ചിട്ടുണ്ട് ഇവോൾവ് ചെയ്യാൻ. അല്ലാതെ അതല്ലാതെ ഇപ്പം ഒരു ഫ്ലോ ആണ്. ഫ്ലോ പാർവതിയുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്. ആ ടാറ്റു കൃത്യമായിട്ട് പറയുന്നത് ഫ്ലോ എന്നാണ് കേട്ടോ. ഫ്ലോ ഒഴുകുക, അത്രയേ ഉള്ളൂ. കെട്ടിക്കിടക്കാത്തതുകൊണ്ടാണ് പാർവതിയുടെ സംസാരത്തിന് ഇത്രയും സുഖം തന്നത്. മൈ ഗോഡ്, ഓൾസോ ഫ്രഞ്ച് ഫ്രൈസ്, ഇറ്റ്സ് സോ ഗുഡ്. ഐ ആം നോട്ട് ഈവൻ ഗിവിങ് യു മൈ കേച്ചേ. ഒരുപാട് എടുക്കരുത്. ഇല്ല, ആ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ഉഗ്രൻ ഫ്രഞ്ച് ഫ്രൈ ആട്ടോ. ഈ പറയുമ്പോൾ ആളുകൾ കേറിട്ട് ബഹളം ഉണ്ടാക്കാറില്ലേ, പാർവതി നീ ഇങ്ങനെ ഒന്നും അല്ല പറയണ്ട, ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഞാൻ ചിരിക്കും, ശരി എന്ന് പറയും, എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടത് ചെയ്യും. നമ്മൾ ആരും എതിർക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ മാറാൻ പറയുന്നില്ലല്ലോ. സോ അതേപോലെ തന്നെ ദേ ഷുഡ്ൻ്റ് കം ആൻഡ് ടെൽ മീ ആൻഡ് ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്തിനാണ് എന്ത് ചെയ്യുന്നത്. എനിക്ക് അതിനുള്ള ഉത്തരവും അതിൻ്റെ ലോജിക്ക് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ.
അത് അവര് മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ വാശി പിടിക്കുന്നത്. അത് ഞാൻ കാണിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം റെസ്പെക്ട്ഫുൾ ആവുക എന്നുള്ളത്, അനുകമ്പ കാണിക്കുക എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മള് അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തരുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതം നമ്മളെ പഠിപ്പിക്കും. കാര്യം അഹങ്കാരം, സക്സസ് എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറി പറ്റുന്ന സാധനങ്ങളാണ്. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മാത്തുക്കുട്ടി. കാര്യം ഒരു ചാർലി എന്ന് നിന്റെ മൊയ്തീൻ റിലീസായ സമയത്ത് എനിക്ക് ഫോണിനോട് പേടിയായിരുന്നു. ലൈക്ക് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഉഗ്രന് സംഭവമല്ലേ, അതായത് എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് പറയൂ അയ്യോ കാഞ്ചനമാല സംഭവമാണ്, ലൈക്ക് മൈ ലൈഫ്, ആൻഡ് ഐ എം തിങ്കിങ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ഇത്രത്തോളം ഇൻഡിക്കേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് എ സെക്കൻഡ്, ഐ ജസ്റ്റ് റിയലൈസ് എനിക്കൊരു കാപ്പി വേണമായിരുന്നു, കാപ്പി കട്ടൻ കാപ്പി, താങ്ക്സ്. ഇത്രയും ഞാൻ എല്ലാ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിറ്റി ഓഫ് ഗോഡിലെ മരതകമായാലും നോട്ട്ബുക്കിലെ പൂജാകൃഷ്ണ ആയാലും തമിഴ് സിനിമകളിലായാലും കന്നഡ സിനിമയിലുള്ള ഭയങ്കരമായിട്ടുള്ള മാസ് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതേ റിസർച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഓവർ, ഞാൻ ഈ ഫോൺ എടുത്തിട്ട് എൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചിട്ട് അപ്പുറത്തെ റൂം പോയി ഇരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഹൈപ്പർ വെന്റിലേഷനാണ്, എല്ലാ തവണ എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റ് ആണ്, ബിക്കോസ് ദ മിനിറ്റ് ഐ ഹിയർ എ ഫോൺ റിംഗ് ഐ ഗോ ആൻഡ് ദെൻ ഐ എം ലൈക്ക് അറിയാത്ത നമ്പർ. I have a little phobia. I think it's a technological ഈ ലോകത്ത് ഇപ്പോഴത്തെ കാലത്ത് ഇറ്റ്സ് വെരി നോർമൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഇസ് വെരി സ്കാരി. എനിക്ക് അതല്ല, എനിക്ക് ആൾക്കാരെ പേടിയുണ്ടെന്നോ അവരെ അവരെ മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഈ കോൺസ്റ്റന്റ് നോയ്സ് ഉണ്ടല്ലോ, വാട്സാപ്പും ഇതും ഇതും, അതായത് നമ്മൾ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, പക്ഷേ ഒറ്റയ്ക്കല്ല ജീവിതം, എല്ലാവരും എല്ലാ സമയത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തലയിൽ. സോ ഐ റിയലി നീഡ് ടു ടേക്ക് ബ്രേക്ക് സം ടൈംസ്. നോ ദ പോയിന്റ് ഐ വാസ് കമ്മിങ് ടു വാസ് സക്സസ് എന്ന് പറഞ്ഞ കാര്യം. എൻ്റെ മെൻറ്റർ, എൻ്റെ ഐഡൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ് ബോബി സഞ്ജയ് സർ. നോട്ട്ബുക്കിൻ്റെ തിരകഥാകൃത്തുകളായിട്ട് എനിക്ക് പൂജാകൃഷ്ണൻ്റെ ചാൻസ് തന്ന ആൾക്കാരാണ്. പക്ഷേ ബൈ എക്സാമ്പിൾ വാട്ട് ദേ ഹവ് ഷോൺ ഇസ് നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ് എന്നാണ് അവർ പറയുന്നത്. നത്തിങ് ഫെയിൽസ് ലൈക്ക് സക്സസ്. ഒരിക്കലും ഏറ്റവും വലിയ പരാജയം, അതായത് സക്സസ്. അതേപോലെ തന്നെ എലിസബത്ത് ഗിൽബർട്ട് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ട്, ഞാൻ തത്വചന്ദ് പറയല്ല, പക്ഷേ ലിസ് ഗിൽബർട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആ സ്ത്രീ ഒരു 6-7 വർഷം കഥകൾ എഴുതി പല സ്ഥലത്ത് വായിച്ചു കൊടുത്തു, അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ആരും പബ്ലിഷ് ചെയ്യുന്നില്ല, എല്ലാം തിരിച്ചു വരിക. അപ്പോൾ ഒരു 6-7 വർഷം ഭയങ്കരമായിട്ട് ഫെയിലിയർ ആയിരുന്നു. സോ അപ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതായത്. പക്ഷെ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ എഴുതും, അത് പബ്ലിഷ് ആയില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും എഴുതും, ഒരു 10 പേജ് മിനിമം ഞാൻ എഴുതിയിരിക്കും. അങ്ങനെ ഈറ്റ് പ്രേ ലവ് എന്ന് പറഞ്ഞ ബുക്ക് വന്നു, അത് സൂപ്പർ വൺ ഹിറ്റായി ലോകം മുഴുവൻ. ആ സമയത്ത് ആ സ്ത്രീക്ക് അതേ ഡിസോറിയൻറ്റേഷൻ ഫീൽ ചെയ്തു, അത് മനസ്സിലാവുന്നില്ല ഇത്. അതായത് അവര് പറയുന്നത് ഇതാണ് മിഡിൽ എങ്കിൽ, ഇത് ഇക്വേറ്റർ ആണെങ്കിൽ, രണ്ട് പോൾസ് ഇവിടെ ഇവിടെയാണ്. സക്സസ് നമ്മളെ തട്ടി ഇവിടെ ഇടും, ഫെയിലർ നമ്മളെ തട്ടി ഇവിടെ ഇടും. നമ്മുടെ ജോലി തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം വീട് എന്താണെന്നുള്ളതാണ്. വീട് എന്താണ്, ഇത് എലിസബത്ത് ഗിൽബർട്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലേ, പക്ഷെ അത് പറഞ്ഞതിന് ശേഷം മൈ ലൈഫ് ഹാസ് ജസ്റ്റ് ചേഞ്ച്ഡ്. ബിക്കോസ് വീട് എന്താണ്, സംതിങ് ദാറ്റ് യു ലവ് മോർ ദൻ യുവർ സെൽഫ്, ആൻഡ് ഐ ലൈക്ക് മൈ വർക്ക് മോർ ദൻ മൈ സെൽഫ്. സോ ഫോർ മീ, പടം ചെയ്തു തിരിച്ച് വീട്ടിൽ പോവുക, റിജുവിനേറ്റ് യുവർ സെൽഫ്, ഗോ ബാക്ക് ടു വർക്ക്. അത് ഹിറ്റായി, അത് അവിടെ സെലിബ്രേഷൻ നടക്കുന്നു, ഐ എം ലൈക്ക് യേ ഗുഡ് ഗൈസ്, ഐ ഹാവ് ടു ഗോ വർക്ക്, ഓക്കെ ബൈ, ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഐ ഹാവ് ടു ബി. ബിക്കോസ് അത് എന്നെ ഇനി ഫീഡ് ചെയ്യുന്നില്ല, ആ സിനിമയുടെ സക്സസോ ഫെയിലിയറോ എന്നെ ഇനി ഫീഡ് ചെയ്യത്തില്ല. ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ആളുകൾ പറയുന്നു ഇന്റർനാഷണൽ ടേക്ക് ഓഫ് ആണ്, ഡിഫറെന്റ് ടേക്ക് ഓഫ് ആണ്, മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു ടേക്ക് ഓഫ് ആണ്. യെസ്, പാർവതിയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. യെസ്, അങ്ങനെയൊക്കെ പറയുന്നു ആൾക്കാർ. പക്ഷെ അങ്ങനെ ചെയ്യരുതേ എന്ന് മാത്രമേ എന്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല, പ്ലീസ്. അങ്ങനെയല്ല, സൂപ്പർ സ്റ്റാർ, സീ ഐ ആം ഇൻ മൈ ഓൺ റൈറ്റ്, എവരിബഡി ഈസ് देयर ഓൺ സൂപ്പർ സ്റ്റാർ. എന്റെ കഥയിൽ ഞാൻ തന്നെയാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ലൈക് മാത്യു മക്കോണഹേ ഇൻ്റെ ഓസ്കർ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള പോലെയാണ്. ദേർ ഈസ് എ കോൺഫിഡൻസ് ഇൻ us, ഇൻ our own self. അത് മറ്റുള്ളവർ ചിലപ്പോൾ അത് അനോയ് ചെയ്യും ഭയങ്കരമായിട്ട്. എന്ത് ഇത്രയും ഒരു സെൽഫ്, അത് സെൽഫ് റെസ്പെക്ട് ആണ്, അഹങ്കാരമല്ല. ഇറ്റ്സ് ലൈക്ക് ഐ ലവ് മൈ സെൽഫ് സോ മച്ച്. എന്ത് സ്നേഹം അറിയോ എന്നോട്, പക്ഷേ എന്ന് വെച്ചിട്ട് അത് ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് വരുത്തേക്കാനല്ല ഞാനത് ഉപയോഗിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ഒന്നും കൂടെ ഒന്ന് കാണണം. ബിക്കോസ് ദ ഫസ്റ്റ് ടൈം യു വാച്ച് എ മൂവി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ആ ഷൂട്ടിംഗ് ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഓർമ്മ വരിക. ആ ഇപ്പം മറ്റേ കട്ടല്ല മഹേഷ് ഉപയോഗിച്ചിരിക്കുന്നത്, മഹേഷ് മറ്റേ ടേക്കാളി ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ചില സിനിമകളിൽ മാത്രം ഞാൻ പൃഥ്വിരാജിന് അതൊരു പ്രശ്നമായിട്ട് ഞാൻ വരുന്നില്ല, പക്ഷേ ഐ എം ഷുവർ ദാറ്റ് അറ്റ് സം പോയിന്റ് ഹീസ് ഏബിൾ ടു വാച്ച് ദ മൂവി ആസ് ഇറ്റ് ഇസ്. ഒരു സെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര തന്നെ. ബാംഗ്ലൂർ ഡേയ്സ് മാത്രമാണ് എനിക്ക് ഇങ്ങനെ തോന്നാത്തൊരു സിനിമ, ബിക്കോസ്
ഞാൻ സേറ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ക്യാരക്ടർ കുറച്ചല്ലേ ഉള്ളൂ അതില്. അതുകൊണ്ട് ബാക്കി സിനിമ കാണുന്നത് ഞാൻ വേറൊരു സിനിമ കാണുന്ന പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് ബാക്കി കഥ ഫുൾ അറിയില്ലായിരുന്നു. അഞ്ജലി എനിക്ക് എന്റെ കഥ ഫുള്ളായിട്ട് പറഞ്ഞു. ബാക്കി എല്ലാത്തിന്റെ ഒരു ആകത്തുക മാത്രമേ അതെല്ലാവരോടും അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഫുൾ കഥ അറിയുന്ന ഒരേ ഒരാൾ ദുൽഖറായിരുന്നു. കാര്യം ദുൽഖർ എല്ലാത്തിലും ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ ബാക്കി എല്ലാവർക്കും അപ്പൊ ഞാനും നസറിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. അപ്പം എന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നച്ചുവും ഇങ്ങനെയായിരിക്കും ഇരുന്ന് കാണുന്നത്. ഓ ഇങ്ങനെ കൊണ്ടല്ലേ ഈ സിനിമയിൽ നിന്ന്. അതേപോലെ തന്നെ നസറിയന്റെയും ഫാദറിന്റെ ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഞാനും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാര്യം എനിക്ക് ശരിക്കും അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഒരു സിനിമയല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഞാനുണ്ടല്ലോ. ഒരുപാട് ആളുകൾ പാർവതിയോട് ഒരുപാട് തരത്തിലുള്ള കഥകൾ പറയാനായിട്ട് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതില് ടേക്ക് ഓഫ് എന്ന സിനിമ ഏറ്റവും അധികം ആകർഷിച്ച കാര്യം എന്തായിരുന്നു? ദാറ്റ് പെർട്ടിക്കുലർ ഡേ രാജേഷ് വിട്ട് നമ്മളെ പോയിട്ടുള്ള അന്നത്തെ ദിവസമാണ് സഞ്ജയ് സാറും മഹേഷും ചാക്കോച്ചനും എല്ലാവരും കൂടെ തീരുമാനിക്കുന്നത്. സഞ്ജയ് സാർ വിളിക്കുന്നു, മഹേഷ് വരുന്നു, ചാക്കോച്ചൻ അഗ്രീ ചെയ്യുന്നു, ഞാൻ അഗ്രീ ചെയ്യുന്നു. അന്ന് കോർ ടീം ഫോമായി. അത് കഴിഞ്ഞ് ഭാഗ്യത്തിന് ആൻഡോ ചേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണെങ്കിലും ആസിഫ് അലിയും ഫഹദും അഗ്രീ ചെയ്തു വന്നു. സോ ദിസ് മൂവി ഇസ് അസ് ഷോയിങ് ദ മിഡിൽ ഫിംഗർ ടു ഡെത്ത്. Saying, you know, you can't take Rajesh away from us. We are going to keep him with us. That's it. അത് എനിക്ക് ടേക്ക് ഓഫ് അതാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ടേക്ക് ഓഫ് ഒരു മരണത്തെ തോൽപ്പിച്ച സിനിമയാണ്. സഞ്ജയ് സാറ് എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്, മരണത്തിനോട് ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ട്രാഫിക് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് കാണിച്ച സൗഹൃദമാണ് സഞ്ജയ് സാറിന്റെയും രാജേഷിന്റെയും. ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കത് കാണാൻ പറ്റും. ബിഫോർ വി ലോസ്റ്റ് രാജേഷ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. വാമനെ വാ, കുഴപ്പമില്ല, കാപ്പി കുടിച്ചോണ്ട് തന്നെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം കുറച്ചോ. താങ്ക് യു. ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പേ മഹേഷ് എന്നോടൊരു ഒരു സ്ത്രീന്റെ കഥ പറഞ്ഞു. ഭർത്താവ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ. ഞാൻ അന്ന് വിചാരിച്ചതാണ് ഈ ഇതിലൊരു ഡയലോഗ് സമീത പറയുന്നുണ്ട്, ഇന്റർവെല്ലിൽ പറയുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഇത് ഒരു രീതിയിലും ഫെമിനിസ്റ്റ് വാദം കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷെ ഇത് സത്യം. ഐ ആം എ ഫെമിനിസ്റ്റ്. ഇതിൽ സമീത പറയുന്ന ഒരു ഡയലോഗാണ്, എത്ര കാലമാണ് പേടിച്ച് ജീവിക്കേണ്ടത്? അതായത് നമ്മുടെ ഒബ്ലിഗേഷൻസ് ജനിച്ച മുതൽ നമ്മളൊരു മകളാണെന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കാമുകി എന്നുള്ള രീതിയിൽ, പിന്നെ ഒരു ഭാര്യ എന്ന്, പിന്നെ അമ്മ, പിന്നെ അമ്മമ്മ. ഇത് നമ്മുടെ ടാഗ് ഇതുകളാണ്, ഇതൊക്കെയാണ്. പക്ഷെ വ്യക്തി എന്നുള്ള രീതിയിൽ പേടിയില്ലാതെ എപ്പോഴെന്നും ജീവിക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഐ കുഡ് ടോട്ടലി റിലേറ്റ് ടു ഇറ്റ്. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതൽ കോൺഷ്യസ് ആണ് പെൺകുട്ടി എന്ന് പറയുന്ന കാര്യത്തിൽ. അബ്സല്യൂട്ട്ലി ഐ വാസ് ടോട്ട് ദാറ്റ് വേ. തന്റെ ദേഹത്തേക്ക് വരുന്ന കൈകളെ കുറിച്ചിട്ട്. അബ്സല്യൂട്ട്ലി, ബിക്കോസ് എന്നെ എത്രയോ നമ്മൾ നടന്നു പോകുമ്പോൾ അടിച്ചിട്ട് പോകുന്നുണ്ട്, പിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്, മോളസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോ, ഐ കുഡന്റ് ടിൽ ഐ വാസ് അബൌട്ട് 17 ഇയേഴ്സ് ഓൾഡ്. കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നെ അത് പതിനേഴാമത്തെ വയസ്സിൽ കൊടുത്തു. അത് തിരുവനന്തപുരത്ത് നമ്മുടെ പഴവങ്ങാടി അവിടെ ബിഗ് ബസാർ അവിടെ ആ ഏതൊരു ഏരിയയിലുണ്ട്, അവിടെ നിന്നായിരുന്നു ഇതേപോലെ തൊട്ട് നടന്നു പോയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു. ബിക്കോസ് അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. യെസ്, പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മളോട് ഇത് നടക്കുമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സമൂഹം ഒരിക്കലും നിനക്ക് നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് പറഞ്ഞത്? ആ ആദ്യം തന്നെ ഞാൻ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു. ആൻഡ് ഐ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ആൻഡ് ദി തിങ് ഈസ് ഇറ്റ്സ് നോട്ട് അബൌട്ട്, അഗൈൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹേറ്റിംഗ് മെൻ, ഇറ്റ്സ് അബൌട്ട് ജസ്റ്റ് ഗെറ്റിംഗ് വാട്ട് വി ഡിസേർവ്. നമ്മൾ എത്ര എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഞാൻ പഠിച്ചത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എനിക്ക് ഇരിക്കാൻ പറ്റുന്ന തോന്നുന്ന രീതിയിൽ ഒന്ന് സമാധാനമായിട്ട് ഒന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് കൈയും കാലും വിടർത്തി ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അങ്ങനെ കിടക്കാൻ പാടില്ലെന്ന് നമ്മുടെ സമൂഹം പറയുമ്പം അത് ഇവിടുത്തെ ന്യായമാണ്. യെസ്, എക്സാക്ട്ലി. ജപ്പാന്റെ അതേപോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജപ്പാനിൽ ആരാണ് എന്നോട് പറഞ്ഞത്, ഭരത് ബാലസാർ പറഞ്ഞായിരുന്നു, ജപ്പാനിലൊരു നമ്മൾ ഇതിന് പോയാൽ ബാത്റൂമിൽ പോയാൽ സ്ത്രീകളുടെ ബാത്റൂം തുറന്ന് വാതിലടച്ച അപ്പൊ മ്യൂസിക് തുടങ്ങുന്നു, ശബ്ദം പുറത്തു വരാൻ പാടില്ലെന്നു. അത്രയ്ക്കും വിഷമമാണ്. ആബ്സല്യൂട്ട്ലി. അത് അവിടെ പെണ്ണുങ്ങളായിട്ട് കാണുന്നതുകൊണ്ടാണ്. വ്യക്തികളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദി ഹാവി ഓർ എനിവൺ ഹാസ് എ പ്രോബ്ലം. ഇപ്പൊ എന്റെ ചിരി മഹാ അഗ്ലിയാന്ന് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിരിക്കും മാട്ടേഴ്സ് ചിരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഭംഗി വരുത്താനല്ല ഞാൻ ചിരിക്കുന്നത്. സെക്കൻഡ് തിങ്, ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് തിങ്ക് ഐ എം പ്രിറ്റി, ഐ എം ഫൈൻ, ഐ കൻ ലിവ് വിത്ത് ദാറ്റ്. ബിക്കോസ് ദ ഹോൾ പോയിന്റ് ഇസ് ഐ തിങ്ക് ഐ എം വെരി പ്രിറ്റി ആൻഡ് ഐ എം ഹാവിംഗ് എ ഗുഡ് ടൈം ലാഫിംഗ്. പാർവതി ഗർഭിണിയാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്നോട് അങ്ങനെ സന്തോഷിപ്പിക്കരുത്, പാർവതി ഗർഭിണിയാന്നൊക്കെ പറയുന്നത്. സമീറിനെ പറ്റി പറയൂ പ്ലീസ്. ഓ, ഐ കനോട്ട് വെയിറ്റ് ടു ബി എ മദർ. മാത്തുക്കുട്ടി ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അമ്മ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ ലൈഫ്. സോ യാ, യു വർ സെയിങ്, സോറി. പാർവതി ഒരു ഗർഭിണിയാവുക എന്ന് പറയുന്നത് തന്നെ പാർവതി ഗർഭിണിയായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ മതി. ഓ, ഇങ്ങനെയൊരു അതിന്റെ കൂടെ 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ. യെസ്,
നമുക്ക് ഈ ഇമേജുകളൊന്നും പേടിയില്ല. ഇത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം അഗൈൻ, എന്നോട് ഒരു ഡയറക്ടർ ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു കഥയുണ്ട് സംഭവമാണ്, പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ഞാൻ ലൈക്ക് ഓക്കെ പ്രശ്നം എന്താ, അല്ല 9 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്, അതാണോ പ്രശ്നം? ഞാൻ ചോദിച്ചാൽ എന്തോ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് എന്തോ പറയാം. എത്രയും നമ്മളിപ്പോ എന്റെ ഫ്രണ്ട്, എന്റെ പ്രായമുള്ള ഫ്രണ്ട് ഓൾറെഡി ഹാസ് എ 6-year-old സൺ. 18 വയസ്സിൽ കല്യാണം കഴിച്ച കുട്ടികൾ, പെൺകുട്ടികൾക്കൊക്കെ ഇപ്പം 9-10 വയസ്സുള്ള കുട്ടികളുണ്ട്. സോ ഇറ്റ്സ് എ ടെക്നിക്കാലിറ്റി, ഇറ്റ്സ് അബൌട്ട് വെൻ യു ഗെറ്റ് മാരീഡ് ആൻഡ് വെൻ യു ആർ പ്രെഗ്നന്റ്. പക്ഷേ ബോഡി ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ ഇഫ് ഐ ക്യാൻ ബി പ്ലേയിങ് എ വെരി ഒരു ആത്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മോഡലായിട്ടോ അഭിനയിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദേഹം മാറും, എൻ്റെ അഭിനയ ശൈലി മാറും, കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്, ഇറ്റ്സ് സോ ഇല്ലോജിക്കൽ. സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ നമ്മൾ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. സോ വൈ വുഡൻ്റ് ഐ പ്ലേ എ മദർ ഹു ഹാസ് എ സൺ ഓഫ്, എനിക്കത് കാണിക്കാൻ പറ്റണം, അത് കാണിക്കാൻ പറ്റണം. അത് വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യൻ അംബാസഡർ എന്ന് പറയുമ്പോൾ അതിന് മിനിമം ഒരു 38-40 വയസ്സ് വേണം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര പേടിയായിരുന്നു. പാർവതി എന്ന് പറയുമ്പോൾ 8 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മ, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നോ, സീ ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് എൻ്റെ മനസ്സ് അങ്ങനെ ഞാനൊരു 8 വയസ്സിലെ കുട്ടിയുടെ അമ്മയാവുക എന്നല്ല. എൻ്റെത് എൻ്റെ ക്യാരക്ടറോടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് സമീറ ജനിച്ചപ്പോൾ മുതലാണ്. അപ്പം അവളുടെ ജീവിതത്തിൽ നടന്നു നോക്കൊരു ഒഴുക്ക് പോലെ ഞാൻ കാണുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ കുട്ടിയുടെ അമ്മ എന്നുള്ള ടാഗ് എൻ്റെ മനസ്സിലില്ല. ഇൻഡീഡ് അവർ മദേഴ്സ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ ബാക്കിയുള്ളവർ പറഞ്ഞു മനസ്സിലാക്കും നീ 8 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയാണ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. സമൂഹം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കും. ആൻഡ് ഐ ഡോണ്ട് നോ വൈ ദേ ഡു ദാറ്റ്, ബിക്കോസ് എല്ലാവർക്കും ദേ കൻ, യു കൻ ജസ്റ്റ് ലിവ് യുവർ ലൈഫ് വിതൗട്ട് ആക്ച്വലി കോസിങ് പ്രോബ്ലംസ്. പക്ഷെ എല്ലാവരുടെയും പെർസെപ്ഷൻ ഉണ്ടല്ലോ, അവരുടെ വീക്ഷണമാണ് നമ്മളെ ഇത് ചെയ്യുന്നത്, അത് കളങ്കപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ ഒരു വ്യൂ ഫൈൻഡർ വെച്ചിട്ട് ജീവിതത്തിനെ കണ്ട് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറയാം, ഞാൻ എന്റെ ജീവിതം ജീവിക്കും. യെസ്, ആൻഡ് ഓൾസോ ഐ ലവ് യു ഓൾ ഗൈസ്. I have no problem with anybody. You guys are amazing people. So just live your life and let me live. Simple. Allada enikku njan oru reethilum ningal, you know, like I'm not showing the middle finger and saying that you know, just get off, you get lost, you guys. Njan enikku venda jeev. No. I'm like, come on guys. Let's live a great life. It's simple. It's just yeah. Enikku pranayathinod ithrayum pranayikkunna aalkare njan, I mean, valare churukka aalkare kandittullu, but I'm one of those people. I love loving. I cannot hate a person. പ്രേമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുന്നത്. Absolutely. I hate hating. I get angry a lot, yes. പക്ഷെ I get hurt a lot. പക്ഷെ എനിക്ക് ഒരാളോട് ദേഷ്യം കുറെ നേരം ഞാൻ വെക്കില്ല. അത് അവരോട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പെട്ടെന്ന് ക്ഷമിക്കുന്നത്. ബിക്കോസ് ഹേറ്റും ദേഷ്യം എന്നുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഉള്ളിൽ ഭയങ്കര വെയിറ്റാണ്. I can't breathe when I hate someone. So then after a point I'm like, okay, I forgive you. എല്ലാം കഴിഞ്ഞു. I don't want to think about it because എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ ഒരു റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർവതി എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് ആർജേസിന്റെ ലൈഫ് പഠിക്കണം. അന്ന് 6:30 ഞങ്ങളുടെ മോർണിംഗ് ജോക്ക് വരുന്നതിന് മുൻപ് തന്നെ പാർവതി അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ലല്ലോ, സത്യാവസ്ഥ എനിക്ക് അറിയില്ലല്ലോ. എനിക്ക് പക്ഷെ ചില ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പം നസറി ഒക്കെ അങ്ങനെയാണെന്നാണ് എന്റെ തോന്നൽ. കാരണം ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ദാറ്റ് അവർക്ക് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ദേ കൻ ബി ദാറ്റ് ക്യാരക്ടർ. ആക്ടിംഗ് ഇസ് ലൈക്ക് ടെല്ലിംഗ് എ വെരി ഗുഡ് ലൈ. Believing in that lie. Yeah, it's make believe. Stanislavski ആണ് പറഞ്ഞു തുടങ്ങിയത്, പക്ഷെ നമുക്ക് ലാലേട്ടനാണ് പറഞ്ഞത് അപ്പോ നച്ചു ആണെങ്കിലും വേറെ ചില ആൾക്കാരൊക്കെ ആണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ദേ ആർ ജസ്റ്റ് ദ ക്യാരക്ടർ, ദേ കെൻ ബി ഇറ്റ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു നോ, അതായത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ധന്യയുടെ കൂടെ ടേക്ക് ഓഫില് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ധന്യ എവിടുന്നാണ് ആ ചുരിദാർ മെറ്റീരിയൽ മേടിക്കുന്നത്. ധന്യ വളരെ ലോക്കലായിട്ടുള്ള ഷോപ്പിൽ പോയിട്ടാണ് അതൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെറ്റ് ഫാബ്രിക് മേടിക്കും ഒരുമിച്ച്, എന്നിട്ട് ഒരുമിച്ച് തുന്നാൻ കൊടുക്കും. അതാണ് അവർ ഒരു ഒരു വർഷം 1.5 വർഷം ഉപയോഗിക്കുന്നത്. അപ്പം ബാക്കിൽ ഞാൻ എൻ്റെ ഇന്നർ വെയറും കാര്യങ്ങളൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കാണില്ല, നമ്മുടെ തടി ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അകത്ത് എന്തെങ്കിലും ഇടണോ ലൈക്ക്, അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമ്മൾ സാധാരണ ആബ്സല്യൂട്ട്ലി നമ്മൾ കാണുന്നതാണ് ഒരു സ്ത്രീയുടെ ദേഹം എന്താണ്, അവരുടെ ഡ്രസ്സിന്റെ അകത്ത് കൂടെ. ഇപ്പത്തെ ചില ബ്ലൗസ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല നിൽക്കുക, എല്ലാം ഇങ്ങനെ ഒതുങ്ങി ചുളിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് ബാക്കിലൊക്കെ എസ്പെഷ്യലി. ആ തടിയൊക്കെ കാണണം. സാധാരണ മലയാള സിനിമയിൽ പെൺകുട്ടികൾ വയറ് കാണിക്കുന്നത് ഒരു പാട്ട് സീനിലാണ്, പക്ഷെ ഇതാ ക്യാരക്ടറിന്റെ നോർമലി
ഓൾസോ നമ്മള് 3 മാസത്തിന്റെ പ്രോസ്തെറ്റിക്സ് രഞ്ജിതമ്പാടി നമ്മളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സീനിൽ ശരിക്കും എന്റെ കുംഭവനെ ഉപയോഗിക്കേണ്ടി വന്നു. അതാണ് ഞാൻ ചെയ്തത്. അതാണ് ഈ ചാക്കോത്തിന് ഇപ്പൊ പല സ്ഥലത്തും അതെ അറിയാതെയായിരുന്നു. അതായത് അന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് അതായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോസ്തെറ്റിക് വയറുണ്ട്, വലിയ വയറാവുന്ന സമയത്തുള്ളത് പ്രോസ്തെറ്റിക് വയറുണ്ട്. ഒരു ഷോട്ടിൽ ഞാൻ ഇങ്ങനെ വയർ അതായത് എന്റെ ടോപ്പ് മുകളിലേക്ക് ആക്കി വെച്ചാൽ കിടക്കുന്നത് പാട്ടിലൊരു കട്ടാണ്. അത് അങ്ങനെയാണ്, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ രാത്രി അവർക്ക് ചൂട് കൂടുമ്പോൾ ദേ വിൽ ലിഫ്റ്റ് ദെയർ ടോപ്പ് അപ്പ്. ഇതൊന്നും നമ്മൾ സിനിമയിൽ കാണിക്കില്ല. പയ്യന്റെ പുറകെ ഓടുന്ന സമയത്ത് എനിക്ക് വേദന ഉണ്ടായിരുന്നു. അതെ, ബിക്കോസ് യു കാൻ റൺ വിത്ത് ദാറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ എന്റെ ആ പ്രോസ്തെറ്റിക് വയറിന് തന്നെ 3 കിലോ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ എന്റെ ആ ഷോർട്ട് 3 മാസം ഒക്കെ ഏകദേശം ആവുന്ന സമയത്ത് എനിക്കറിയാം എനിക്ക് നല്ല കുംഭയുണ്ട്. പക്ഷേ എനിക്ക് നല്ല കുംഭയുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് മൈ കുംഭ. കുംഭ ഐ എം പ്രൗഡ്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തു അഭിമാനം. സി ഇത്ര എനിക്ക് ഇതുള്ളൂ, ആസ് ലോങ് ആസ് യു ലവ് യുവർ ബോഡി യു വിൽ ജസ്റ്റ് ലവ് ഇറ്റ് സോ മച്ച് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ഇറ്റ്. ഈ പടത്തിന് ഞാൻ വെയിറ്റ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ കൂട്ടി. ആൻഡ് ഇങ്ങനെ ഒരു ഷോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ്, ദെൻ ഐ കൻ. എനിക്ക് അതിനൊരു സാധാരണ കുംഭ പോലെ അല്ല വയറ് വരുമ്പോൾ വരുന്നത്, അത് കുറച്ചും കൂടെ കട്ടിക്ക് ഉണ്ടാവും. ആ കുംഭ വരണമെങ്കിൽ യു ഹാവ് ടു നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം അടിക്കുകയല്ല വേണ്ടത്, പക്ഷേ അങ്ങനെ ആയാൽ മതിയായിരുന്നു. പക്ഷെ വെള്ളം കുടിച്ച് അത് അബൌട്ട് 4 ലിറ്റേഴ്സ് ഐ ഹാഡ് ടു ഡ്രിങ്ക് ആൻഡ് ഹോൾഡ് ഇറ്റ്, ബിക്കോസ് ദെൻ ബ്ലാഡർ ഇസ് ലൈക്ക് ഹലോ മാഡം വാട്ട് വിൽ ഐ ഡു. ഹോൾഡ് ഇറ്റ് ഹോൾഡ് ഇറ്റ്. ആൻഡ് സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ചാക്കോച്ച വന്ന് തൊട്ട് നോക്കിയിട്ട് ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ, ഏ വയറുള്ള മുടിയും കാര്യങ്ങളൊക്കെ എന്തെന്തിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അമർത്തി നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്, പ്ലീസ് അമർത്തരുത് എന്ന് പറഞ്ഞു. ഇഷ്ടമാണോ പാർവതിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളി കേൾക്കാൻ? നോ 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 നോ, നമ്മൾ ആദ്യം പറഞ്ഞ നോർമൽ കണ്ടീഷൻ. ഐ അണ്ടർസ്റ്റാൻഡ് സ്റ്റാർഡം മാത്തുക്കുട്ടി. എന്റെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ചോദ്യം, വാട്ട് ഇസ് സ്റ്റാർഡം, ലൈക്ക് വാട്ട് ഇസ്, ഹൗ ഡസ് ദാറ്റ് ഹെൽപ്പ് മീ അറ്റ് ഓൾ? ഐ വോണ്ട് ടു ലിവ് എ ലൈഫ്. എനിക്ക് ഗ്രോസറി ഷോപ്പിൽ പോകണം, എന്റെ ഭക്ഷണം വാങ്ങിക്കണം, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ആൾക്കാർ സെൽഫി ചോദിച്ചിട്ട് വരും. ഐ എം വെരി സോറി ടു ഓൾ ദോസ് പീപ്പിൾ ഹു സീ മീ. ഒരു റെസ്റ്റിംഗ് ബിച്ച് ഫേസ് ഉണ്ട് എന്റെ. And they'll be like, selfie, and I'll be like, no. അത് ചില സമയത്ത് എനിക്ക് നല്ല മൂഡിലാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ഫോട്ടോ. പക്ഷേ എസെൻഷ്യലി ആൾക്കാരെ മാറുന്നത് ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് ഒരു എനിക്ക് പരിചയമേ ഇല്ലാത്തൊരാളുകൂടെ നമുക്ക് പേടിയാവും ആഫ്റ്റർ എ പോയിന്റ്. ബിക്കോസ് എന്താ അനുഭവിച്ചു കഴിഞ്ഞതാണ്, ഒരു ദിവസം മേളിൽ കയറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ. ഞാൻ അത്രേ ഉള്ളൂ, എന്നെ ആ ഒരു മേലിൽ കയറ്റി വെക്കാൻ ഞാൻ അനുവദിക്കാറില്ല, താഴ്ത്താനും ഞാൻ അനുവദിക്കാറില്ല. സോ നോട്ട്, സിനിമ ചെയ്യാന്നുള്ളതിന്റെ എന്റെയും ഓഡിയൻസും നിങ്ങളും ആയിട്ടുള്ള ഒരേ ഒരു ഇത് ഞാൻ ചെയ്യുന്ന കഥാപാത്രമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ജസ്റ്റ് റെസ്പെക്റ്റ്, ഗിവ് ഈച്ച് അദർ ദ സ്പേസ്. ഇറ്റ്സ് സോ നൈസ്. സംടൈംസ് ചില ആൾക്കാരെന്റെ അടുത്ത് വന്നിട്ട് അവരുടെ ഫോൺ പോലും എടുക്കാതെ എന്നോട് വന്ന് പറയും, നമ്മളെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് താങ്ക് യു ചേട്ടാ, ദാറ്റ്സ് ഗ്രേറ്റ്, ഗുഡ് ടു നോ. പക്ഷേ ചിലവർ വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഫോട്ടോ ഫോട്ടോ മോനെ നീ എന്നോട് ചോദിച്ചോ ഭക്ഷണം കഴിച്ചോ, എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചോ, അതൊന്നും നിനക്ക് അറിയണ്ടല്ലോ, എനിക്ക് എന്റെ ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ ഐ ആക്ച്വലി ആസ്ക് സം ബോയ്സ് ദിസ് ആൻഡ് ദേ ആർ ലൈക്ക് ദേ ആർ ഷോക്ക്ഡ്, ദേ ആർ ലൈക്ക് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ്. മിക്കവാറും അപ്പോൾ അടുത്തന്നെ പ്രതീക്ഷിക്കാം, പാർവതി പ്രേക്ഷകരോട് ബഹളം വെച്ചു, എന്നിട്ട് അതിന്റെ താഴെ വരും, ഞങ്ങളൊക്കെ പടം പോയി കണ്ടത് കൊണ്ടാണ് മോളെ നീയൊക്കെ സ്റ്റാർ ആയതെന്ന്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾസോ. ലൈക്ക് സി, നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ സിനിമ കാണുന്നത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. യു ആർ നോട്ട് ഹെൽപ്പിംഗ് അസ്, ഒരു നിങ്ങളൊരു ചാരിറ്റി അല്ല ചെയ്യുന്നത് ബൈ വാച്ചിങ് ദ ഫിലിം. ആസ്വാദനമാണ്, അത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. അത് നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്കൊരു ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ യു ഡോണ്ട് ഗെറ്റ് എ റൈറ്റ് ഓവർ അവർ ലൈഫ് ബിക്കോസ് വി ഡിഡ് ദാറ്റ്. നമ്മൾ വരയ്ക്കേണ്ട ഒരു വരയുണ്ട്, അത് ബഹുമാനം എന്നുള്ളൊരു വരയാണ്. ദാറ്റ് ഇസ് ഓൾ ഐ എം ആസ്കിങ്. വേർ ഇസ് ബഹുമാനം ദീസ് ഡേയ്സ്? ഇപ്പൊ ഞാൻ എനിക്ക് മൂഡില്ല, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ഞാൻ പറയും, മോനെ ഫോട്ടോ എടുക്കരുത്, നല്ലോണം പറയും. അതെന്താ ഇപ്പൊ ചേച്ചി ഒരു ഫോട്ടോ എടുത്താ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്റെ മൂഡ് മാറും. അയാൾ വി ലൈക്ക്, മോനെ ഞാൻ വേണ്ടാന്ന് പറയാണ്, അത് എന്റെ തീരുമാനമാണ്. ഞാൻ എനിക്കറിയാത്ത ഒരാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കരുത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു.
അതല്ല മറ്റേ ആ പാട്ട് ഇതായിരുന്നു പ്രേമത്തിലെ പാട്ട് കൂടുതൽ അവർക്കാണ് ഞാൻ ഇങ്ങനെ നടന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ again I have to say this, no disrespect, ഞാൻ ഫോട്ടോ എടുക്കരുത് എന്ന് പറയുമ്പോഴോ ഇത്ര ദുഃഖിക്കുന്ന കോടീശ്വരിയല്ല ഞാൻ. ഈ അടുത്തിടയ്ക്ക് പാർവതി പറഞ്ഞ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഞരമ്പ് രോഗികൾ ന്യൂനപക്ഷമല്ല സർ. യെസ്. സിനിമയിലുള്ള സംഭവമാണോ ജീവിതത്തിലുള്ള സംഭവമാണോ പാർവതി അങ്ങനെ പറയാനായിട്ട് കൂടുതൽ? രണ്ടും. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വോണ്ട് ടു അറ്റാക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷെ സിനിമയിലും ഐ ഹാവ് ഹാഡ് പീപ്പിൾ ബിഹേവ്, അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് ചുമ്മാ നടന്നു പോകുന്ന നമ്മുടെ ദേഹത്തിനെ പറ്റി കമൻറ്റ് ചെയ്യുന്നത് ഇസ് ഓക്കെ ഫോർ ദം. ലൈക്ക് ജനറലി ആ എന്താണ് കുറച്ചൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും. ഐ ലൈക്ക് അതും വലിയ എസ്പെഷ്യലി സീനിയർ ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ യു ആർ ലൈക്ക് ഐ യു സീരിയസ്, ലൈക്ക് യു തിങ്ക് ദാറ്റ്സ് എൻ ഓക്കെ തിങ് ടു ഡു. ലൈക്ക് I don't understand that because they think that's good. They think appatika cheta kama ingane parne povune. For me it's like what did you just say? I'm sorry. Like eppalana ingane nammude deyathine petti comment cheynathu oru normal sambhavayittullad enikku manasilayittilla. I don't understand. And the fact is that for years I thought it was normal. It's only much later I realized oh angane actually avaru parayan paadillatha oru karyamaanallo nu. Pakshe that is just on set. ജനറലി നമ്മൾ ചില കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയുമ്പോഴത്തേക്കും ജിനു ദേ വുഡ് ലൈക്ക് ടു നമ്മളെ നമ്മളിന്ന് പെട്ടെന്ന് ടോൺ ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറയും. യുനോ ഇറ്റ്സ് ലൈക്ക് എ പവർ ഓവർ യു ആൻഡ് ദാറ്റ്സ് ദേർ ജനറലി ഓൾസോ. അതായത് അതുകൊണ്ടാണല്ലോ ഈ ഹേറ്റ് ക്രൈം ആസിഡ് അറ്റാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നത്. ഇപ്പം തന്നെ എനിക്ക് ഇതിനിടയിൽ ഒരു ചെറിയൊരു സ്റ്റോക്കർ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നുമല്ല, ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്. ആ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ക്രിപ്ലിംഗ് ഫിയർ ഇസ് ദാറ്റ് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ദാറ്റ് മാൻ ക്യാൻ കം അറ്റ് എനി പോയിന്റ് ആൻഡ് പോർ ആസിഡ് ഓൺ മീ. ഇറ്റ്സ് എ ഫിയർ ദാറ്റ് വി ലിവ് വിത്ത് എവ്രി സിംഗിൾ ഡേ. അത് പക്ഷേ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ആ പേടി കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഹാവ് ടു ബി കോഷ്യസ്. എനിക്ക് രാത്രി ഇറങ്ങി നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നടക്കും. ഐ വിൽ ഓഫ് കോഴ്സ് ഐ വിൽ നോട്ട് വാക്ക് അറ്റ് ലൈക്ക് 2 o'clock ഇൻ ദ മോർണിംഗ് ഇൻ എ പ്ലേസ് വേർ ഐ നോ ദാറ്റ് ഐ ഗോയിങ് ടു ബി ബെൻ ലൈക്ക് ദാറ്റ്. പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനത്തെ സ്ഥലത്ത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരുള്ളത്? ഓക്കെ യൂട്ടോപ്പിയൻ ഐഡിയൽ ആണ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു വാക്ക് ആൻഡ് ബട്ട് ഐ എം ഓൾവേസ് അവെയർ. ഒരിക്കലും എന്റെ മസിൽസ് റിലാക്സ്ഡ് അല്ല വെൻ ഐ എം വാക്കിംഗ് ഔട്ട്. എല്ലാവരും വിചാരിക്കുന്നത് പാർവതിക്ക് രണ്ട് ചിറകുണ്ടെന്നാണ്. ഐ ഡോണ്ട്, ഐ ഡു. പക്ഷേ ഞാൻ നടക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോഴും പാർവതിക്ക് പാർവതിക്ക് ആഗ്രഹിക്കുന്ന പോലെ നടക്കാനായിട്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. പാർവതിക്കല്ല, ബേസിക്കലി ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് ഫോർ എവറി വുമൺ ഐ നോ. എങ്കിലും പാർവതി പറയുമ്പോൾ പേഴ്സണൽ ആയിട്ട് പറയാമോ? അബ്സല്യൂട്ട്ലി. Absolutely, I can't. പട്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പറക്കുന്നുണ്ട്, പക്ഷെ ഒരു ചരട് എവിടെയുണ്ട്? Yes, yes, I think I do. പക്ഷെ ആ ചരടുമായിട്ടുള്ള ഈ കോൺസ്റ്റന്റ് ടഗ് ഓഫ് വാർ ആണ് നടക്കുന്നത് എല്ലാ ദിവസവും. ഐ ഡോണ്ട് വോണ്ട് ലൈക്ക് ടു സേ ദാറ്റ് ഒരു ചരട് ഉണ്ടെന്ന്. ഐ ലൈക്ക് ടു ബി എ ഫ്രീ ബേർഡ് ആസ് എവറിബഡി എൽസ് ഇസ്, ആസ് മോസ്റ്റ് ഓഫ് ദ മെൻ ഐ നോ ആർ, യു നോ, ഫ്രീ ലൈക്ക് ദാറ്റ്. ദേ ഓൾസോ ഹാവ് ദിയർ ഓൺ പ്രോബ്ലംസ്. അതില്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അറ്റ്ലീസ്റ്റ് നോട്ട് ലൈക്ക് ദിസ്, നോട്ട് റിലേറ്റഡ് ടു ദെയർ ബോഡി. നോട്ട് ബുക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ആദ്യമായിട്ട് വരുമ്പോൾ ആ സിനിമയിൽ പാർവതിക്കൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്ന സമയത്തും ഏതാണ്ട് 5 വർഷത്തോളം പാർവതിയെ കാര്യമായിട്ടൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. എന്തായിരുന്നു കാരണം? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു സമയത്ത് ഒരു സിനിമയെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്. സോ അബൌട്ട് നോട്ട് ബുക്ക് ചെയ്തു, വിനോദയാത്ര ചെയ്തു, ഫ്ലാഷ് ചെയ്തു, പിന്നെ ചെയ്തു സിറ്റി ഓഫ് ഗോഡ് ആണ്. അത് തമ്മിലാണ് 4 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ബിക്കോസ് അതിന്റെ ഇടയിൽ ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു തെലുഗു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്തുണ്ടായിരുന്നില്ല. ബിക്കോസ് അത് ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ലക്ക് ഓൾസോ. മധുക്കുട്ടി കാര്യം ആ സമയത്ത് ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സും, നോ നോട്ട് റിയലി, മേ ബി ദർ ഹാവ് ബീൻ പീപ്പിൾ ഓൾസോ ഹു ഡിഡ്ന്റ് വോണ്ട് മീ ടു ആക്ട്. ചിലപ്പോൾ എന്റെ വേ ഓഫ് ആക്ടിങ് ആ സമയത്ത് ചില ഡയറക്ടേഴ്സിനും അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫോർമുല ഫിലിംസിന് മാച്ച് ചെയ്യാത്തതായിരിക്കും. മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ പാർവതി തന്നെ പറഞ്ഞൊരു കാര്യം, ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവാത്ത നായിക എന്ന് പറയുന്ന കാര്യമായിരുന്നു. അങ്ങനെ അതിജീവനത്തിന് ഒരു വെല്ലുവിളി ഇല്ല ശരിക്കും? There is no വെല്ലുവിളി. Again I want to come back to the whole love point of it. ഇതിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. വെല്ലുവിളി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിന് ഇതൊരു പ്രശ്നമാണല്ലോ, എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ശരിക്കും അത് ശരിക്കുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒത്തുതീർപ്പും ഉണ്ട്. There are people who ask women to sleep with them in order to get a role. I have been asked. So there are times then you have to just say no. Sorry, you can go ahead and make വളരെ മാന്യമായിട്ട് ചോദിക്കും. വളരെ മാന്യമായിട്ട് നമ്മൾ പറയും. മാന്യമായിട്ടല്ല ചോദിക്കുന്നത്, നമ്മൾ പറയുന്നത് നമ്മുടെ മാന്യതയിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് ദേ ആസ്ക് വെരി ബ്ലേറ്റൻസി, അത് അവരുടെ റൈറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുക.
പക്ഷെ ഓഫ് കോഴ്സ് നൗ ദേ ഡോണ്ട് ബിക്കോസ് ആഫ്റ്റർ എ പോയിന്റ് വെൻ യു ഹാവ് മെയ്ഡ് എ മാർക്ക് ആൻഡ് ഇനി അത് നടക്കില്ല എന്ന് പറയുന്നതാണെങ്കിൽ then they won't ask casting couch ennaga parayunna oru karyam it's a reality seriki malayalathil undu of course Mathukutty I'm sure you know that and I know a lot of people know that pakshe adu endukondana ippu surprise ennu enikarilla of course it's there and it's there in many other industries also pakshe it's a reality why are we even shocked about it we should just be industry na parodike adu koodil neerittittalla malayalathil cheyittunde tamilil cheyittunde malayalathil I haven't faced that in tamil at all I haven't faced that in Kannada and definitely not Hindi that I've just done. But of course, when I started off, the kind of an obligation boleyana. See, we gave you the break. And I'm thinking, what break, dude? I mean, I'm broken already. I did my job. Adinniki, I don't think I have to do something. So, this is not like a controversial statement I'm making. This is something everybody knows altogether. Andu vilicha aalukalukku pinne ippo Parvathy oru star aayathinu shesham allengi avarude manasil Parvathy oru star aayathinu shesham Parvathy vilichittundo. നമ്മൾ പണ്ടത്തെ പോലെയല്ല ഈ പ്രാവശ്യം പാർവതിനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. No, I don't think so. Even now I don't think they consider anything as stardom now. ഇനി വർക്ക് ചെയ്യാനും താല്പര്യമില്ല പാർവതിക്ക് അവരുടെ കൂടെ. I won't. എനിക്ക് ഏറ്റവും കൂടുതൽ മലയാളം സിനിമയിൽ നിന്ന് തന്നെ ആയിരുന്നു ഇപ്പോ ഇല്ല. പക്ഷേ there was a time when it was expected of me. It was asked very openly. അതും സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അങ്ങനത്തെ അഡ്വാൻസസ് വന്നത്. ആക്ടേഴ്സ് ആണോ ഡയറക്ടേഴ്സ് ആണോ അങ്ങനെ കൂടുതൽ സമീപിക്കുക. There is no such distinction. They were all pretty much the same. പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ അഭിനയിച്ചിട്ടില്ല സോ നൺ ഓഫ് ദി മൂവീസ് ഐ ഹവ് ഡൺ ഐ ഹവ് വർക്ക് വിത്ത് സച്ച് പീപ്പിൾ പാർവതി സംസാരിക്കുന്നത് പാർവതി ഒപ്പ അഭിനയിച്ച ആളുകളെ കുറിച്ചല്ല അല്ല ഞാൻ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും നോ നൺ ഓഫ് ദോസ് പീപ്പിൾ ഡിഡ് ദാറ്റ് ബിക്കോസ് ഐ ചോസ് നോട്ട് ടു വർക്ക് വിത്ത് ദം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് വൈ എനിക്ക് കുറേ കാലം കുറേ സിനിമകൾ വരാത്തത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദ തിങ് ഇസ് ഐ ഡിഡ്ന്റ് കെയർ സോ ഐ ഡിഡ് അതർ മൂവീസ് ഇൻ തമിഴ് ആൻഡ് കന്നഡ ലൈഫ് അഡ്വൈസ് മോളെ ചിലപ്പോ ഇതൊക്കെ ചെയ്യേണ്ടി വരും യുനോ അത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട സിമ്പിൾ ഇറ്റ്സ് ജസ്റ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഞാൻ ഐ വിൽ ഗോ ഡു മൈ ലിറ്ററേച്ചർ ഐ വിൽ ഗോ ടു യൂണിവേഴ്സിറ്റി ഐ വിൽ ഡു സംതിങ് എൽസ് ഈ ഒരു പവർ നോ പറയാനുള്ള പവറും അല്ലെങ്കിൽ അതിന്റെ അവകാശം ഉണ്ടെന്നുള്ളത് we should just realize that no parayunda oru salathu polum parvathi yes parnilla annalondana parvathi itrayum nivarnu nilkunnathu I guess njan eppozhum nivarnu nittullathu and I always njan eppozhum parnittulla karyam Mathukutty eniki manasakshi kuthillada kadanu urakkanam that's it that is my only aim in life is to sleep annaka no parayunna samayathum parvathiyude manasil undayirunno parvathi ippo ulla oru level like parvathiki ethan kadiyum annalla oru confidence I've always had that confidence ഇപ്പത്തെ ലെവലല്ല ഞാൻ അപ്പൊ കാണുന്നത് ശരിക്കും പാർവതി ഉദ്ദേശിക്കുന്ന ലെവലാണ് പാർവതി ഇപ്പൊ നിൽക്കുന്നത് ഐ ഹാവ് നോ സദ് ഉദ്ദേശം മാത്തുക്കുട്ടി ഞാൻ എപ്പോഴും പറയാറില്ല അപ്പൊ എന്നോട് ആക്ച്വലി ജോണി സർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എവിടെയാണ് പാർവതി പാർവതിനെ കാണുന്നത് ഐ ഹാവ് നോ ഐഡിയ മാൻ ഐ ഹാവ് നോ ഐഡിയ എനിക്കത് അറിയും വേണ്ട പണ്ടൊക്കെ ഒരു പ്ലാനിംഗ് എന്നുള്ളത് ഉണ്ടായിരുന്നു ഒരു പ്ലാനിങ്ങും ഇല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് ടെസ പറഞ്ഞിട്ടുണ്ട് ചാർലി ഒരു പ്ലാൻ ഇല്ല അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് എന്റെ പ്ലാൻ എന്നുള്ള പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എനിക്ക് ഒരു പ്ലാനേ ഉള്ളൂ ഐ ജസ്റ്റ് വോണ്ട് ടു ഡു ഫിലിംസ് സത്യസന്ധമായിട്ടുള്ള ജോലി ചെയ്യുക തിരിച്ച് വീട്ടിൽ പോവുക ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓ ഭയങ്കര ഒരു ഹൈ ആണ് നല്ല തിൻ തൊലിയാണ് ബിക്കോസ് എനിക്ക് പെട്ടെന്ന് വേദനിക്കും പെട്ടെന്ന് ഹേർട്ടാവും പെട്ടെന്ന് എനിക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ തിൻ സ്കിന്നുള്ള ആൾക്കാർക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ആൻഡ് ഐ എം ഷുവർ എന്തെനിക്ക് സംഭവിച്ചാലും എനിക്ക് എന്നെ സ്നേഹിക്കാനുള്ള എബിലിറ്റി ഞാൻ മറക്കാൻ പാടില്ല ദാറ്റ്സ് ഇറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ഹാർഡ് ആൻഡ് ബിറ്റർ ഇൻ ലൈഫ് ഞാൻ മരിക്കുന്ന നിമിഷം വരെ ഐ വോണ്ട് ടു ബി ഏബിൾ ടു ലവ് അനദർ പേഴ്സൺ സിൻസിയർ ആയിട്ട് ജീവിക്കുള്ളൂ ഐ വോണ്ട് ടു ബി ഏബിൾ ടു ലവ് ദാറ്റ്സ് ഓൾ പാർവതിയുടെ ഉള്ളില്ല പാർവതിയോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു തുളുമ്പാണ് എന്നോടുള്ള സ്നേഹമല്ല തെറ്റിദ്ധരിക്കരുത് എല്ലാവരോടുള്ള സ്നേഹം അവനവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ ജീവിതത്തിലുള്ള നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പല വേദനകളും നമ്മളെപ്പോഴും ബിറ്റർ ആക്കും ഇറ്റ് മേക്സ് എസ് വെരി സ്കെയർ ടു ലവ് അനദർ പേഴ്സൺ ഫോർ ഗിവ് അനദർ പേഴ്സൺ ഐ ഡോണ്ട് ഹാവ് ആംഗർ ആൻഡ് ഹേറ്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹു ആസ്ക് മീ ദാറ്റ് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ബിക്കോസ് ദേ തിങ്ക് അവർക്ക് പവർ എന്നും അവർക്ക് വാലിഡേഷൻ തോന്നണമെങ്കിൽ ഇത് ചോദിച്ചാലേ കിട്ടുള്ളൂ എന്ന് അവർ വിചാരിക്കുന്നു ഹൗ സാഡ് ഇസ് ദാറ്റ് ലൈഫ് വെൻ എ മാൻ തിങ്സ് ഹിസ് മാൻലിനെസ് കംസ് ഫ്രം ആസ്കിങ് സെക്ഷൽ ഫേവേഴ്സ് ഫ്രം എ വുമൻ ദാറ്റ്സ് ദ സാഡസ്റ്റ് വേ ഓഫ് ബീങ് എ മാൻ സോ എന്നെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലൈക്ക്
you know, that's just it. and I feel all the more powerful because I can love that person still, you know. I'll be like, oh, it's okay, you'll be fine. You know, so it's just like that. I don't feel bad or I'm like not like hurt and everything. I've gone through enough and I'll go through more, I'm sure, in the next 10 years. Any patient that will understand? I'm sure. People are, I mean, there are people. We live with people, human beings. Life is not going to be easy. Yeah. Okay. Then Parvathy, you are very happy. Okay. I'm going to tell you. I'm going to tell you. പാർവതി ഇന്റർവ്യൂ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ പാർവതിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ട് ഇത് പെമ്പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, ആമ്പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം. ആണുങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മൾ അളിയാ എന്നും പറഞ്ഞിട്ട് എന്താ പറ്റേ അന്ന് ആവാൻ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ചിരിയും സംസാരങ്ങളെ ഞാൻ കാണാറുള്ളൂ. പക്ഷെ ഐ നെവർ സീ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് മെൻ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ആസ് ഐ സേ, ചില മിക്കവാറും സംഭവിക്കാറുള്ള വെച്ചാൽ അവർ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് well then you should show that also. Avare chulungunnathu kaanikkanam, which is I think your responsibility as a person from the media is to show the truth, because you show the truth with us. Like if a Times of India can be as shameless to show Deepika's cleavage and say that kando bra and strap kandu nu parayamengil, if they can do that version adinde oru negative poll kaanikkamengil, nammal positive idum kaanikkanam, exposing inde പോസിറ്റീവ് വശങ്ങളും കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പാർവതി പറഞ്ഞ പോലെ ഇപ്പൊ ബ്രാ എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ഞെട്ടൽ ഭയങ്കരമാണ് ആളുകൾക്ക്. ആണോ? എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സീ, എനിക്കതാണ്, എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പൈതഗോറസ് തിയറം പോലെയാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഐ ജസ്റ്റ് കാണ്ട് മേക്ക് സെൻസ് ഓഫ് പൈതഗോറസ് തിയറം. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ പീസ് ഓഫ് ഗാർമെന്റ് ദാറ്റ് ഐ വെയർ ജസ്റ്റ് ആസ് എ മാൻ വിൽസ് വെയറിംഗ് ആൻ അണ്ടർവെയർ. I am wearing a bra, simple as that. Adil enikku oru exotic you mayyo ayye ennu enikku thonarilla. But anyway, coming back to the point is that ask men the same questions that you're asking me, because I'm a person you're asking this to, and avarum vyaktigalana. Appo avarodum angana enna chodyangal choichu avarku endha parayanullo ennu kekkan pattum. And for them also it's a good thing for them to start thinking like that maybe a little bit. So I just hope. സി, എനിക്ക് അവരോടും സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂസിലുള്ള ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളോടല്ല എനിക്ക് ഏറ്റവും ഐ ഹാവ് മോർ ടു റിക്വസ്റ്റ് ടു ദ മീഡിയ. ഐ എം ലൈക്ക് വെൻ യു ആർ ദിസ് സ്ട്രോങ് ആൻഡ് ബോൾഡ് വിത്ത് മീ, ബി ദാറ്റ് വിത്ത് എവറിബഡി പ്ലീസ്, ബിക്കോസ് ദാറ്റ്സ് ദ വേ. നമ്മൾ സത്യത്തിലേക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പവർ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ബിക്കോസ് യു ഹാവ് ദ പവർ ടു ഗെറ്റ് ടി ആർ പി റേറ്റിംഗ് പോവാം, വ്യൂസ് കൂടാം, യു ക്യാൻ ഗെറ്റ് സോ മെനി തിങ്സ് ഡൺ. But you should know that every single 14 vayasu puberty hit edittulla boy and girl are watching such shows, and you can change their life. You can change or entire samoohathinte kaalchapaadu maatranulla ulla power ennekkalum ed artist nekkalum koodathil maadhyamathranullu. And that is why I'm scared of you guys and I love you guys, but for what you do. Endalum Parvathiyude interview almost theernu, DRP koodan chance undu, views koodan chance undu. അതെ, ഞാൻ എന്താ കാസ്റ്റിംഗ് കൗച്ച് മലയാളത്തിൽ ഉണ്ട് എന്നുള്ള ടൈറ്റിൽ ഇട്ടാ മതി. ഓക്കെ, ഡൺ. മഞ്ജു ചേച്ചി വന്നു, ഇറങ്ങി കഴിഞ്ഞു. ടെസ്സയുടെ സ്റ്റൈൽ തുടങ്ങി, പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, പിന്നെ ഭയങ്കര ചൂട്. ഓക്കെ, ഞാൻ എന്നാ അത് പഠിപ്പിക്കാം. സോ വട്ട് ഐ ഡു ഇസ്, ഇതിൽ ഇങ്ങനത്തെ ഈ പൊങ്ങി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐ ഡോ നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്, ബട്ട് ആദ്യം ഒരു നോട്ട് ഇടുക, എന്നിട്ട് യു ടേക്ക് ഇറ്റ് out like this back like here, and then oh then da njan parnu pandaram. So then you do this and back lu kettu kettittille that you just pull it and hopefully you have a style. Vrithiyadayo yello endakke vrithiyadundu thonnu. And then you just you can, if you want, you can just pull it in. Onnum kaanunnilla adond enikku avasana idakke ayirikku ningal promo il idunu manushane idayan, right? That's it, Sasriya Kal. Thank you, Parvathy. Yes, let me just see how I look. Oof, actress alle, korchum kuda vanity vende. Sorry, Mathukutty. I like it. All right, bye. Seriyalla. Okay, thank you. Okay.